നമ്മുടെ മാഡ് മാക്സ് സിനിമ പോലെ അടി വെടി പുക ഇത് മാത്രമുള്ള സിനിമകളുണ്ടോ? ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ആക്ഷൻ മൂവി എന്നൊരു ജോൺറയിൽ വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? കൂട്ടുകാരെ, മലുഫ്ലിക്സിന്റെ മറ്റൊരു മൂവി സജഷൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സാധാരണ ആക്ഷൻ ജോൺറ അല്ല ഇവിടെ നോക്കുന്നത്. അതായത് ആദ്യം മുതൽ അവസാനം വരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആക്ഷൻ സീൻസ് ഉള്ള സിനിമകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് ഒരുപാട് ആലോചിക്കാനൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ആക്ഷൻ സീൻസിന്റെ വിഷ്വലൈസേഷൻ കൊണ്ട് നമ്മളിൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കാൻ ഇത്തരം സിനിമകൾക്ക് അത് സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ സജഷൻസും പോലെ തന്നെ മെയിൻ സ്ട്രീം മൂവീസായ ജോൺ വിക്കും ദി റെയ്ഡും അങ്ങനെ സിനിമകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആരും അധികം പറഞ്ഞു കേൾക്കാത്ത സിനിമകൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റില്. പിന്നെ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമ്മുടെ ലിസ്റ്റിലേക്ക് കടക്കാം. നമ്മുടെ അഞ്ചാം സ്ഥാനത്തുള്ളത് 2020 പുറത്തിറങ്ങിയ ഗ്രേ ഹൗണ്ട്. നമ്മൾ ഒരുപാട് മിലിറ്ററിയും അതേപോലെ വേൾഡ് വാർ സെക്കൻഡിന്റെ ഒക്കെ മൂവീസ് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇതുപോലൊരെണ്ണം നിങ്ങൾ കാണാൻ ഒരു സാധ്യതയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആദ്യത്തെ സീന് മുതൽ അവസാനത്തെ സീന് വരെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താന്ന് നോക്കാം. അമേരിക്കൻ നേവിയുടെ 1942 വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് നോർത്ത് അറ്റ്ലാന്റിക്കിൽ വെച്ച് നടന്ന ഒരു മിഷന്റെ സ്റ്റോറിയാണ് ആക്ച്വലി ഈ സിനിമ. ശരിക്കും നടന്നിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അതായത് ഈ ബ്രിട്ടനിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ജർമ്മൻ സബ്മറൈൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സബ്മറൈൻസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്ക ബ്രിട്ടനെ സഹായിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ടോം ഹാങ്സിന്റെ ആ ഒരു ഷിപ്പ് അവിടെ എത്തുന്നത്. അതായത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു ഓഷനാണ്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഈ ജർമ്മൻ സബ്മറൈൻസിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അറ്റാക്കിങ്സും എല്ലാം ഇവർ മറികടന്ന് എങ്ങനെയായിരിക്കും ഇവര് അപ്പുറത്തെത്തുക? എത്താൻ സാധിക്കുമോ? എന്ത് വില കൊടുക്കേണ്ടി വരും അതിന്? ഈ ചോദ്യങ്ങളാണ് ബാക്കിയുള്ള സിനിമയിൽ. വളരെ ഒരു ചെറിയൊരു സിനിമയാണ്, 1.5 മണിക്കൂർ എങ്ങാണ്ടുള്ളൂ. പക്ഷെ ആ 1.5 മണിക്കൂറും നമ്മളെ ഒന്ന് ശ്വാസം വിടാൻ പോലും സിനിമ സമ്മതിക്കില്ല. എന്തായാലും കണ്ടു നോക്കൂ, ഗ്രേ ഹൗണ്ട്. ഇനി നമ്മുടെ 4-ാം സ്ഥാനത്തുള്ളത് 2009 പുറത്തിറങ്ങിയ ഗെയിമർ. സിനിമയുടെ പേര് പോലെ തന്നെയാണ് സിനിമയും ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. വയലൻസും സെക്സും ഗ്രാഫിക് സീൻസും എല്ലാം തന്നെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഉണ്ട് സിനിമയിൽ. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഇപ്പോഴത്തെ വെർച്വൽ റിയാലിറ്റി ഒക്കെ പോലത്തെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് സിസ്റ്റം വരുന്നു. അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ എങ്ങനെയായിരിക്കും ആൾക്കാരൊക്കെ നേരിടുക എന്നതാണ് ബാക്കിയുള്ള സിനിമ. അതായത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോലും സിനിമ ബോറടിപ്പിക്കുകയില്ല. ഈ ഡ്രാമ എന്ന എലമെന്റ് വളരെ അപൂർവമായിട്ട് സിനിമയിലുള്ളൂ. അടി വെടി പുക ഇത് മാത്രമേ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെടും. നല്ലൊരു എന്റർടൈനർ തന്നെയാണ് സിനിമ. പറ്റിയാൽ ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കൂ. നമ്മുടെ 3-ാം സ്ഥാനത്തുള്ളത് 2006 പുറത്തിറങ്ങിയ സ്മോക്കിംഗ് ഏസസ്. ഈ സിനിമയിലുള്ള ഗ്രാഫിക് സീൻസും വയലൻസും വേറൊരു ലെവല് തന്നെയാണ്. അതിപ്പോ നമ്മൾ എത്ര ഇതിനെ കുറിച്ച് വിവരിച്ചാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. സിനിമ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ. സിനിമ നടക്കുന്നത് ലാസ് വേഗാസിലാണ്. ലാസ് വേഗാസിലെ ഒരു ഗാങ്സ്റ്റേഴ്സിനെതിരെ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരികയാണ്. അപ്പൊ അയാളെ ഇല്ലാതാക്കാൻ ഈ ഒരു ഗാങ്സ്റ്റർ ഒരുപാട് പേർക്ക് കൊട്ടേഷൻ നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഓരോ കൊട്ടേഷൻ നൽകിയ ആൾക്കാരിന്റെ രസകരമായിട്ടുള്ള ഓരോ മെത്തേഡ്സും അവരെങ്ങനെയാണ് ഇയാളെ ഹണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള സിനിമ. 2 മണിക്കൂർ എല്ലാം മറന്ന് ഒന്ന് എന്റർടൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ കാരണം ഒരു സ്ഥലത്ത് പോലും നമ്മളെ ബോറടിപ്പിക്കാനുള്ള ഒരു എലമെന്റ്സും സിനിമയിൽ ഇല്ല എന്നതാണ് സത്യം. ഇനി നമ്മുടെ 2-ാം സ്ഥാനത്തുള്ള മസ്റ്റ് വാച്ച് മൂവി ഏതാന്ന് നോക്കാം. 2019 ഇറങ്ങിയ ഗൻസ് അക്കിംബോ. അതായത് ആക്ഷൻ ഓൺ സ്റ്റെറോയിഡ്സ് അതാണ് സിനിമ. അൾട്രാ വയലന്റ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് വരെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ മാത്രമേ സിനിമയിലുള്ളൂ. അതും ഈ നമ്മൾ നോർമൽ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ആക്ഷൻ അല്ല, നമ്മൾ ഗെയിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആക്ഷനാണ്. അതായത് ഓവർ വയലന്റും ഭയങ്കര ഒരു എനർജറ്റിക് ഒരു സ്ക്രീൻ പ്ലേ ആണ് മൊത്തത്തിൽ സിനിമയിലുള്ളത്. സിനിമയുടെ പ്ലോട്ട് എങ്ങനെയാണ്? ഡാനിയൽ റാഡ്ക്ലിഫ് ആണ് മെയിൻ പ്രൊട്ടാഗനിസ്റ്റിനെ അവതരിപ്പിക്കുന്നത്. ഫ്യൂച്ചറിലാണ് സിനിമ സംഭവിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു ഓൺലൈൻ ഒരു ഗെയിമിംഗ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വളരെ വയലന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാഡ്ക്ലിഫ് വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ പെട്ടെന്ന്
ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ ഗെയിമിൽ എത്തിച്ചേരുകയാണ്. റാഡ്ക്ലിഫിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗേൾഫ്രണ്ടിനെ ഈ ഗെയിമിൽ നിന്ന് മോചിപ്പിക്കണം. എക്സ് ഗേൾഫ്രണ്ട് ഈ ഒരു ഗെയിമിന്റെ അകത്താണുള്ളത്. അപ്പൊ ഗെയിമിൽ നിന്ന് എങ്ങനെയെങ്കിലും എക്സ് ഗേൾഫ്രണ്ടിനെ മോചിപ്പിക്കണം. സംഭവം ആദ്യം അതിനാണ് റാഡ്ക്ലിഫ് ഗെയിമിൽ ജോയിൻ ചെയ്യുക. പിന്നീട് അവിടെ നിന്ന് കാര്യങ്ങളുടെ പോക്ക് റാഡ്ക്ലിഫ് വിചാരിച്ച പോലെയല്ല. നമ്മളും ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് വിചാരിക്കില്ല. അങ്ങനെയാണ് സിനിമയുടെ ബാക്കിയുള്ള പോക്ക്. ആക്ഷൻ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗൺസ് അക്കിമ്പോ. ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ഈ സിനിമ. ഇനി നമ്മുടെ ഒന്നാം സ്ഥാനത്തുള്ളത്, എല്ലാവരും ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ഇതിന് കൊടുത്തേ പറ്റുള്ളൂ. അത്രയും മികച്ച സിനിമയാണ് 2010 പുറത്തിറങ്ങിയ 18. ഈ സിനിമയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ഒരു മെയിൻ സ്റ്റോറി ഉണ്ടല്ലോ, അത് ഈ ആക്ഷൻ സീക്വൻസിന്റെയൊക്കെ ഇടയിൽ കൂടെ, വേണമെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ എന്ന് വേണമെങ്കിൽ പറയാം, ആക്ഷൻ സീക്വൻസിന്റെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പാരലായിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിൽ മെയിൻ ആയിട്ടുള്ളത് ആക്ഷൻ സീൻസ് ആണ്. അതും സാധാരണ ആക്ഷൻ സീൻസ് ഒന്നുമല്ല, ഒരു ക്ലാസിക് ടച്ചുള്ള ഒരു ആക്ഷൻ സീൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മേജർ കാസ്റ്റിംഗ് തന്നെ സിനിമയിൽ ഉണ്ട്. എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് സിനിമയിൽ. സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു മിലിറ്ററി ഒഫീഷ്യൽസ് ഉണ്ട്. അവര് ഈ നോർമൽ മിലിറ്ററിക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ മിഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്ന പോലെ, ഇമ്പോസിബിൾ ആയ മിഷൻസ് ഒക്കെ പോസിബിൾ ആക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു മിലിറ്ററി ഓഫീസേഴ്സ് ആണ് ഇവര്. അപ്പൊ ഇവരെ കുറെ പേര് ചതിക്കുകയും ആ ചതിയിൽ നിന്ന് ഇവർ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കാര്യമൊക്കെയാണ് ബേസിക്കലി സിനിമ. പക്ഷേ ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നോക്കിയാലും നടക്കില്ല. സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. 2 മണിക്കൂർ എല്ലാം മറന്ന് ഒരു ആക്ഷൻ മൂവി കണ്ട് സന്തോഷിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ, വേണമെങ്കിൽ ഇപ്പം തന്നെ കണ്ടു നോക്കൂ. ഒരു നിമിഷം പോലും ബോറടിക്കുന്ന ഒരു എലിമെൻറ്റും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ 18 ഉള്ളത്. സിനിമകൾ ഒരുപാടുണ്ട്, ഈ പോപ്കോൺ മൂവീസ് ഇനിയും ഒരുപാട് ലിസ്റ്റ് കിടക്കുന്നുണ്ട്. ഈ പക്ഷെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങളുടെ സജഷൻസും അതേപോലെ എന്തെങ്കിലും റിക്വസ്റ്റും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് അതും നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.